ഗവൺമെന്റ് നിരോധിക്കുന്നതുവരെ ഈ സമരസമിതിയോടൊപ്പം ഞാനും ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് ഇവിടുത്തെ പാവപ്പെട്ടവരെ മറന്ന് സാധാരണക്കാരെ മറന്ന് മുതലാളിമാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ ഇതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട കർഷകരാണ് നമ്മുടെ മദൻലാൽ. അദ്ദേഹത്തിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നെല്ലിൻ്റെ വില കിട്ടാറുണ്ട്. ഇന്നും ഞാൻ രാവിലെ മനോരമ ചാനലിൽ കണ്ടപ്പോൾ ഒരു മണിക്കൂർ അതിനെക്കുറിച്ചായിരുന്നു റിപ്പോർട്ടിങ്. മൂന്നാലഞ്ച് തവണ ഞങ്ങളൊക്കെ സമരം ചെയ്തു. മന്ത്രി പറയുന്നു ഞാൻ പിറ്റേ ദിവസം പണം കൊടുക്കും, പാവപ്പെട്ടവർക്ക് പണം കൊടുക്കും, ഒരു സംശയമില്ല. പക്ഷേ ഇതുവരെ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല. ഇതാ കിറ്റ് 70,000 പേർക്ക് ഇനിയും കൊടുക്കാറുണ്ട്. ഇതാ ഓണത്തിനുള്ള കിറ്റ് ഇന്നും കൊടുത്തു തീർന്നിട്ടില്ല, ഇനിയും കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓണത്തിനുള്ള കിറ്റ് ഇത്ര നാറിയ ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഇവിടുത്തെ പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞു. വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ ഓടുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ വന്ദേഭാരതിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ തമ്പ്രാക്കന്മാർ റോഡിലിറങ്ങുമ്പോൾ അടിയാന്മാർ മാറി നീക്കണമെന്ന് പറഞ്ഞ പോലെയപ്പം ഇവിടെ മറ്റ് ലോക്കൽ ട്രെയിനുകൾ ഉൾപ്പെടെ മുഴുവൻ സമയക്രമം തെറ്റിയിരിക്കുക. കേരള എക്സ്പ്രസ് നിങ്ങളൊക്കെ ഏതാണ്ട് 12 മണിക്കൂറോളം കേരള എക്സ്പ്രസ് ഇപ്പോൾ ഡിലേ ആയിരിക്കുക. കേരള എക്സ്പ്രസ് മാത്രമല്ല മുഴുവൻ ട്രെയിനുകളും സാധാരണക്കാരൻ പോകുന്ന പല ട്രെയിനുകളും റദ്ദാക്കി വന്ദേഭാരത് വരുമ്പോൾ ബാക്കി എല്ലാവരും മാറിക്കോണം, എല്ലാം നിർത്തിയിടുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള യാതൊരു മനസ്സുമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇനി കേരളയിലൂടെ കൊണ്ടുവന്ന് കേരളത്തെ വികസിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നു. അത് നടക്കില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം കേരളയിൽ ഇതിന് പകരം ഏതായാലും ഇപ്പോൾ ഹെലികോപ്റ്റർ വീണ്ടും ഒന്ന് വാടക എടുത്തിട്ടുണ്ട്. പഴയ ഹെലികോപ്റ്ററിൻ്റെ വാടക കഷ്ടിച്ച് കൊടുത്ത് തീർത്ത് പുതിയ ഹെലികോപ്റ്റർ എടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാതെ സംസ്ഥാന ഗവൺമെൻറ് ഒരു 3-4 ഹെലികോപ്റ്റർ എടുത്തിട്ട് 14 ജില്ലയിൽ ഓരോ ചെറിയ ഹെലിപ്പാഡുകൾ ഉണ്ടാക്ക്. അത്യാവശ്യം എമർജൻസി ആവശ്യം വന്നാൽ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങനെ പോകാനുള്ള ക്രമീകരണം ഉണ്ടാക്ക്. ഈ കേരളയിലുമായിട്ട് ഇനി നടക്കാതെ അല്ലെങ്കിൽ 1,000,000,000 രൂപ മുടക്കി ഇതുപോലെ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഖജനാവ് കേരളത്തിലെ പോക്കറ്റ് അടിക്കരുത് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തു വിട്ട് നിൽക്കുന്നു. ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ ഗവൺമെൻറ് യാതൊരു ആഗ്രഹവുമില്ല. ഇവിടെ വിപണിയിൽ ഇടപെടാൻ ഗവൺമെൻറ് സാധിക്കുന്നില്ല. കാർഷിക വിളകളുടെ വില തകർച്ച പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല. അവസാനം വന്ന് കേരളയിൽ വേണം എന്ന് പരസ്യമായി പറയുന്ന ഒരൊറ്റയാള് മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ. ബാക്കി ഒരാളും ഈ പണിക്ക് ഇപ്പൊ ഇറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. മഞ്ഞപ്പിറ്റി കൊണ്ട് വന്ന ആളുകളെ ഇപ്പൊ കാണാനേ ഇല്ല. അവർ മഞ്ഞളിച്ച് ചിരിച്ച് ഒരു മൂലയിൽ പോയി പ്രാർത്ഥിക്കുക. അതെല്ലാം അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ പിണറായി വിജയൻ പിടിമുറ്റിട്ടില്ല. തോറ്റാനും തോറ്റു എന്ന് സമ്മതിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദൂരഭിമാനമാണ്. പക്ഷെ നമ്മളിരിക്കുന്ന ഈ പട്ടണത്തിൻ്റെ മധ്യത്തിലൂടെ കേരളത്തിന് വേണ്ടി ഏരിയൽ സർവേ നടത്തിപ്പോയവരാണ്. ഏരിയൽ സർവേ എന്ന് പറയുന്നത് കാക്ക കണ്ണുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ നോക്കും, മേളിയിൽ നോക്കും, നോക്കി ഒരു വഴി അതാണെങ്കിൽ അത് തന്നെ സർവേ, മറുവശാണെങ്കിൽ അത് തന്നെ സർവേ. മനുഷ്യരെ പൊട്ടം കളിപ്പിക്കുന്നതിലൂടെ നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതിനെ പറ്റി അറിയില്ല. അങ്ങനെയൊക്കെയാണ് ധനസ്ഥിതി എന്ന് പറയലും. വിമാനം മേടിക്കുന്നതിന് വേണ്ടി നമ്മളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പരതി നടക്കുകയാണ്. നന്നായി, കാരണം അദ്ദേഹത്തിന് ഭൂമിയിലൂടെ നടക്കാൻ വളരെ പാടാണ്. ജനങ്ങളുടെ കാശ്മീരിലേക്ക് അപ്പുറത്ത് പറന്നു പോകുന്നതാണ് അദ്ദേഹത്തിനും സുരക്ഷിതത്വം എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് വിമാനം മേടിക്ക ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, 90,00,000 രൂപയാണ് വിമാനത്തിന്റെ വാടക. അത് കൂടാതെ അഡീഷണലായിട്ട് വേറെയും ഉണ്ടാവും. ഈ കേരള സംസ്ഥാനത്തെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ദുഃഖസ്ഥിതിയിൽ സാമ്പത്തികമായി ഇങ്ങനെ വളരെ ദയനീയ അവസ്ഥയിൽ എത്തിച്ച മറ്റൊരു ഭരണകൂടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവർക്ക് 125,000 കോടി രൂപ ചെലവ് വരുന്ന കേരളത്തിനെ കുറിച്ചുള്ള സ്വപ്നമായിട്ട് നടക്കുകയാണ്. ഇവിടെ നമ്മുടെ ശ്രീ ലാലിച്ചൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. കേരളയിൽ ഇപ്പോ പഴയതുപോലെ വാശിയിൽ പറയുന്നില്ല, മറ്റേ മസിലൊക്കെ പിടിച്ചാണ് കേരളത്തിന് വേണ്ടി ഇങ്ങനെ വാശി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ മസിലൊക്കെ ഒന്ന് ചുളുങ്ങി, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോടെ കഴിയുമ്പോൾ ഉള്ള മസിൽ കൂടെ പോകും ആ നിലയിലെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നു, ഒരു ഗവൺമെന്റിന് ഇതുപോലൊരു അധപ്പതിനുണ്ടാകാവോ? നമ്മുടെ ജെബി മാത്രം എടുക്കുന്നു, തൃക്കാക്കരെ പോയി ഒരു അടി കൊട്ടിയാൽ അതുകൊണ്ടൊക്കെ അവസാനിപ്പിക്കേണ്ട, പിന്നെ ഈ വാശിക്കുമല്ല പോകും. എന്നാലും പറയാം, ഞങ്ങൾ മുഴുവൻ മന്ത്രിമാരും ഇങ്ങോട്ട് വരുന്നെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം, കേരളയിൽ സഹോദരന്മാരോട്, പിണറായി വിജയന്റെ ഭരണത്തിന്റെ വാട്ടർലു ആണ്
ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മത്സരമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഇത് തീർന്നു. പക്ഷെ ഭൂരിപക്ഷം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഭൂരിപക്ഷത്തെ വട്ടചട്ടങ്ങൾ ഒപ്പിക്കാൻ കുറച്ച് ആളുകൾ ചുറ്റും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഭരണം നിയമസഭയ്ക്കകത്ത് അവരിങ്ങനെ കയ്യൊക്കെ പൊക്കി നിൽക്കും. ഒരുപറ്റം ആളുകളെ മുഴുവൻ വേദനിപ്പിക്കുകയാണ്. കേരളം കണ്ടതിലെ ഏറ്റവും സാഡിസ്റ്റിക് ഗവൺമെന്റാണിത്. ഇവർക്ക് മനുഷ്യന്റെ ദുഃഖം ഇവരതങ്ങ് വളരെ ആസ്വദിച്ചു കുടിക്കുകയാണ്. എന്തായാലും പുതുപ്പള്ളിയിൽ വെള്ളിയടക്കം നടക്കുമ്പോൾ മുഖ്യമന്ത്രി അഞ്ചാറ് പുതിയോഗങ്ങളിൽ സംസാരിച്ചെങ്കിൽ ഇതുവരെ അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞാലും ഞങ്ങളുടെ മറുപടി വളരെ കൃത്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയാലും കേരളത്തിൽ കേരയിൽ നടപ്പാക്കാൻ ഒരു കാരണവശാലും അത് ധിക്കാരമോ ദാസ്യമൊന്നും ഇല്ലാത്ത വിനയം മാത്രമേ ഇല്ല. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം, അത് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ഈ സമരത്തിനുണ്ട്. ഈ സമരം കേരളത്തിൻ്റെ സമരചരിത്രത്തിലെ ഏറ്റവും വലിയ നിർണായകമായ സമരമായി മാറിയ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പിന്നിലയിൽ നിന്ന് എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചു. അവസാനം വരെ, അതായത് ഈ പദ്ധതി സർക്കാർ പിൻവലിക്കുന്നു എന്ന് പറയുന്നത് വരെ ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും. അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും. ഒരു സംശയം വേണം, കൂടെ ഉണ്ടാവും. ഇത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ്. കേരളത്തിന് പാരിസ്ഥിതിക ദുരന്തമുണ്ടാകാതിരിക്കാൻ, കേരളത്തിനെ സാമ്പത്തികമായി തകർക്കാതിരിക്കാൻ നമ്മൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ സമരത്തിൽ കഴിഞ്ഞ 500 ദിവസക്കാലം അണിനിരന്ന എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൻ്റെ 500-ാം ദിവസം നിറഞ്ഞ മനസ്സോടെ ഇനിയും മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.